കോടതി വിധി ഇപ്പോൾ നിങ്ങളെല്ലാവരും ഓർഡർ വായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യം നിങ്ങൾ പറഞ്ഞതൊന്നുമല്ല ഓർഡറിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന്, ഇത് ഫയലിൽ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഇതിനകത്ത് വേറെ ഒന്നും ബാധിച്ചിട്ടില്ല. ആ വിധികൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഗവൺമെൻറ് നോട്ടീസ് ഇത് അഡ്മിസിബിലിറ്റിയെക്കുറിച്ചുള്ള ഇത് നോട്ടീസ് സ്വീകരിക്കുന്നു, അതാണ് ഒന്ന് ചെയ്യുന്നത്. രണ്ട്, 5-ാം തീയതി മുതൽ ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. മറ്റു കാര്യങ്ങളൊന്നും ഗവൺമെൻറ് ഇപ്പോൾ ബാധിച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ കോടതി ഈ കേസ് അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അഡ്മിറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് വാദം കേൾക്കാൻ വേണ്ടി നോട്ടീസ് അയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ചിലർ പറഞ്ഞൊരു സ്റ്റേ ചെയ്തു എന്നാണ്. നിങ്ങൾ അവസാനത്തെ പാരഗ്രാഫ് വായിച്ചാലറിയാം, കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു അടുത്ത ഉത്തരവ്, കോടതിയുടെ മറ്റൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ പണം നൽകേണ്ടതില്ല. എന്നാൽ കോടതിയെ അറിയിച്ചിട്ട് വേണം, കൊടുക്കണമെങ്കിൽ കോടതി അറിയിക്കണം. എന്ന് വെച്ചാൽ സ്റ്റേ അല്ല, അവരാവശ്യപ്പെട്ടത് ഉത്തരവുകൾ തന്നെ സ്റ്റേ ചെയ്യണമെന്നാണ്. അതിലേക്കൊന്നും കോടതി കടന്നിട്ടേ ഇല്ല. ഇത് അഡ്മിറ്റ് ചെയ്യണോ എന്ന് പോലും കണ്ടിട്ടില്ല. അതിനേക്കാൾ ശ്രദ്ധേയമായത് 5-ാമത്തെ പാരഗ്രാഫാണ്. 5-ാമത്തെ പാരഗ്രാഫ് സീറോ ടോളറൻസ് ഓൺ കറപ്ഷനാണ്. അപ്പോൾ പൊതുജീവിതത്തിലും ഭരണ സംവിധാനത്തിലും എത്രമാത്രം സത്യസംബന്ധിയും സുതാര്യതയും ഉണ്ടാകണം മറ്റു വാദികളുടെ ഭാഗത്തുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങളും പിന്തുടരുന്നുണ്ട്. അത് സംബന്ധിച്ചൊരു സത്യവാങ്മൂലം ഫയൽ ചെയ്യാനായി വാദികളോട് കേരളത്തിലെ ഹൈക്കോടതി ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ചരിത്രത്തിൽ ആദ്യമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലാതെ നിങ്ങൾ എത്രമാത്രം ഈ സ്റ്റാൻഡേർഡ് ഉയർത്തി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതല്ല. നിങ്ങളിപ്പോൾ മറ്റുള്ളവർക്ക് ഇത് വേണമെന്ന് പറയുന്നു, അത് നിങ്ങൾ എത്രമാത്രം പിന്തുടരുന്നുണ്ട്, അത് സംബന്ധിച്ച് വിശദമായ ഒരു അഫിഡാവിറ്റ് നൽകാം നിങ്ങൾക്ക് കഴിയും എന്നുള്ള കാര്യം കൂടി കോടതി പ്രതിപാദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗവൺമെൻറ് അഡ്മിഷൻ്റെ സന്ദർഭത്തിലായിരിക്കും മറ്റ് കാര്യങ്ങൾ വാദിക്കുന്നത്. കോടതി പറഞ്ഞിരിക്കുന്നൊരു ഭാഗം ഞങ്ങളും പരിശോധിച്ചാണ് എന്തുകൊണ്ട് ബൂട്ടിൽ നിന്ന് അത് മറ്റൊരു സംവിധാനത്തിലേക്ക് മാറി. അതിൽ കോടതി ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് എക്സ്ചക്കറിൽ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ബാധ്യത ഉണ്ടായിട്ടുണ്ടോ എന്ന് അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ്. അത് സ്വാഭാവികമായിട്ടും ഞങ്ങളും പരിശോധിച്ച ഭാഗം തന്നെയാണ്. ബൂട്ടെന്ന് പറഞ്ഞാൽ ബിൽഡ് ഓപ്പറേറ്റ് ഓൺ ട്രാൻസ്ഫർ ആണ്. അപ്പോൾ കെൽട്രോൺ കൊടുത്താൽ 5 വർഷത്തേക്ക് കെൽട്രോൺ തന്നെ ഫൈൻ ഈടാക്കി ആ പണം കെൽട്രോൺ എടുക്കാമുള്ളതാണ്. അങ്ങനെ ഫൈൻ ഈടാക്കാൻ ഗവൺമെൻറ്റിനല്ലാതെ മറ്റൊരു ഏജൻസിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഈ സംവിധാനത്തിലേക്ക് മാറിയത് നേരത്തെ കണ്ടിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം കോടതിയുടെ മുൻപിൽ വയ്ക്കും. കോടതി സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വരുമ്പോൾ സാധാരണഗതിയിൽ സ്വീകരിക്കുന്നതിൽ നിന്ന് ആ രീതിയിൽ തന്നെ അസാധാരണമായി ഒരു അഫിഡാവിറ്റ് കൂടി വാദികൾ നൽകണമെന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. കോടതി ഇത് പരിശോധിക്കട്ടെ. കോടതിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർ കോടതിയുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നു. ഇത് വായിക്കുമ്പോൾ ഞാൻ അവരുടെ പെറ്റീഷൻ വായിച്ചപ്പോൾ ഒരു ഏജൻസി അന്വേഷിക്കാൻ പറ്റില്ല, കോടതി തന്നെ നേരിട്ട്. അപ്പോൾ കോടതി തന്നെ ഒരു അന്വേഷണ ഏജൻസി ആകണം. പ്രേയ അതാണ്, സ്റ്റേറ്റ് ഏജൻസി അന്വേഷിക്കാൻ പറ്റില്ല. ലോകത്തൊരിടത്തും അന്വേഷണ ഏജൻസി തന്നെ വിധി പ്രഖ്യാപിക്കില്ല. കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്നൊക്കെ പറയാമെന്നല്ലേ, കോടതി തന്നെ അന്വേഷിക്കുന്നതിന് അസാധാരണമായതാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യും. അത് കോടതി പരിശോധിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും കോടതിയെ സമീപിക്കാം. ഗവൺമെൻറ്റിന് അതിനകത്ത് മറച്ചു വയ്ക്കാനൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും കോടതിക്ക് പരിശോധിക്കാമെന്ന് നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലപാട് തന്നെയാണ് സർക്കാർ ഈ സന്ദർഭത്തിൽ സ്വീകരിക്കുന്നത്. അങ്ങനെയല്ല, അത് മുഴുവൻ വായിച്ചോ. എന്നിട്ട് സാധാരണഗതിയിൽ കേസ് വരുമ്പോൾ ആ കേസ് കോടതി എടുക്കണോ വേണ്ടെന്ന് കേൾക്കല്ലേ. കേൾക്കുമ്പോൾ നിങ്ങളത് സ്റ്റേ ആവശ്യപ്പെടുമ്പോൾ സ്റ്റേ കൊടുത്തില്ല. കോടതി പറഞ്ഞു തൽക്കാലത്തേക്ക് നിങ്ങൾ മറ്റൊരു ഉത്തരവ് ഉണ്ടാകുന്നവരെ കൊടുക്കരുത്. ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അവസാന വാചകത്തിൽ, നിങ്ങളത് വായിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ വായിക്കുള്ളൂ. അവസാനത്തെ വാചകം എന്ന് വെച്ചാൽ, വി ഹാവ് ടേക്കൺ നോട്ട് ഓഫ് ദ ഹാപ്പനിങ് 5-6-2021 സംഭവിച്ച് ഞങ്ങൾ നോട്ട് ചെയ്തിരിക്കുന്നു. വി കോൾ അപ്പോൺ ദ റെസ്പോണ്ടന്റ് നോട്ട് ടു മേക്ക് എനി പേയ്മെന്റ് അണ്ടർ അന്വൽറ്റി അണ്ടിൽ ഫർദർ ഓർഡേഴ്സ് ഫ്രം ദിസ് കോർട്ട് ഓർ അണ്ടർ ഇൻറ്റിമേഷൻ ടു ദിസ് കോർട്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കോടതി അറിയിക്കണം. അപ്പോൾ കോടതി തീരുമാനിക്കും കൊടുക്കണോ വേണ്ടെന്നുള്ളത്. അത് സാധാരണഗതിയിൽ കോടതി ചെയ്യുന്നതാണല്ലോ. ഇതിപ്പോൾ തിരിച്ചടി, നിങ്ങൾ തന്നെ പല തലക്കെട്ടിട്ട് നാളെ നിങ്ങൾ തന്നെ മാറ്റേണ്ടെന്നൊക്കെ ഫയലിൽ കിടക്കില്ലേ. നമ്മൾ കോടതി പരിശോധിക്കട്ടെ. കോടതിക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. കോടതിയിലാണ് ഗവൺമെൻറ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ട് ആർക്കും കോടതി പോവാം. യഥാർത്ഥത്തിൽ ഇവർ 5-ാം തീയതിക്ക് മുമ്പ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് പോകണ്ടേ? നിങ്ങൾ അവരോട് ആ ചോദ്യം എന്താ ചോദിക്കായിരുന്നേ? 22-ാം തീയതി കോടതി തുറക്കട്ടെ എന്ന് പറഞ്ഞു. ആദ്യം മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എനിക്ക് കോടതിയിൽ വിശ്വാസമേ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സിറ്റിംഗ് ജഡ്ജിയെ കിട്ടില്ല, വിരമിച്ച ജഡ്ജിയുടെ ജുഡീഷ്യൽ അന്വേഷണം മതി. അപ്പം ഞങ്ങൾ പറഞ്ഞു കോടതിയെ സമീപിച്ചോട്ടെ, എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു കോടതി അവധിയാണ്, അവധി കഴിഞ്ഞു. 22-ാം തീയതി കോടതി അവധി കഴിഞ്ഞിട്ടും ഞങ്ങൾ 5-ാം തീയതി വരെ കാത്തു നിന്നു. 5-ാം തീയതിയാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്.
എന്താ അതുവരെ പോയില്ല? അപ്പൊ ഇത് അവർക്ക് പറയാം, ഇതിപ്പോ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു. ഇനി കോടതിയുടെ മുൻപ് വരട്ടെ, കോടതി അത് വിശദമായി പരിശോധിക്കട്ടെ. അതാണ് ഞങ്ങൾ കാണുന്നത്. അത് ഈ മലയാളം ഇംഗ്ലീഷ് വായിച്ചറിയാം, ആ വിധി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പൊ ഇത് നിങ്ങൾ അഞ്ചാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചിട്ടെന്ന് ആരോടെങ്കിലും നിയമവിദഗ്ധരോട്, ഇതേവരെയുള്ള ഏതെങ്കിലും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ നിങ്ങൾക്കും ഇതേ നിലവാരമുണ്ട് എന്നത് സംബന്ധിച്ച് ഒരു അഫിഡാവിറ്റ് നൽകാം എന്ന് ചോദിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിക്കുക. നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു കോടതി ഇതിനെ സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങൾ ഇപ്പൊ നടത്തിയിരിക്കുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളുള്ളൂ. ഒന്ന്, ഇത് സംബന്ധിച്ച് അഡ്മിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് പരിശോധിക്കാൻ പോകുന്നേ ഉള്ളൂ, ഫയൽ സ്വീകരിച്ചിട്ടില്ല. രണ്ട്, ഉത്തരവുകൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം പരാമർശിച്ചിട്ടേ ഇല്ല. മൂന്ന്, കോടതിയോട് ഞങ്ങൾ പറഞ്ഞു നോട്ടീസ് അഡ്മിഷനെ കുറിച്ച് മെയിൻ്റെമിനിറ്റിയെ കുറിച്ച് ബാധിക്കേണ്ടതുണ്ട്, അതിന് നോട്ടീസ് നൽകി. ബാക്കിയുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുക്കാൻ പോകും. ആ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും കോടതി പറയില്ല നിങ്ങൾ ഈ ഫണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടേ കൊടുക്കാവൂ. അത് കോടതി പറഞ്ഞിട്ടുണ്ട്. അസാധാരണമായിട്ടുള്ളത് നിങ്ങൾക്കൊരു അഫിഡാവിറ്റ് കൂടി നൽകാം ഇതിനെ സംബന്ധിച്ച്. നിങ്ങൾ അവർ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന സുതാര്യത നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ പൊതുജീവിതത്തിലുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഒരു അഫിഡാവിറ്റ് കൂടി നൽകാം എന്ന് ഒരു അസാധാരണമായ നിരീക്ഷണം കൂടി കോടതി നടത്തിയിരിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും അത്രയും ഭാഗങ്ങളാണ്, അതെല്ലാവരും മുമ്പ് പബ്ലിക് ഡൊമൈനകത്ത് ഇപ്പൊ ലഭ്യമാണ്. അതിനെക്കുറിച്ച് കോടതിയുടെ ഒരു ഉത്തരവല്ലേന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ തിരിച്ചടി, പ്രശംസ, സ്വീകാര്യത എന്നൊക്കെ പറയേണ്ടതില്ലല്ലോ. കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതെല്ലാം പരിശോധിക്കാൻ കഴിയുന്ന സംവിധാനമാണല്ലോ. ഞങ്ങളും പറഞ്ഞല്ലോ കോടതി പരിശോധിച്ചിട്ട് ഞങ്ങളുടെ കൈകൾ വളരെ ശുദ്ധമാണ്. കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത തീരുമാനം ഞങ്ങൾ ഈ ഗവൺമെന്റ് പരിശോധിക്കുകയും ചെയ്തു. അത് സംബന്ധിച്ച് ഞങ്ങൾ ശരിയായ രൂപത്തിലെ കാര്യങ്ങളും എന്തൊക്കെ കുറവുകളുണ്ട് എന്നും ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കോടതി പരിശോധിച്ചിട്ട് കോടതി അതിനെ സംബന്ധിച്ച് വിലയിരുത്തിക്കോട്ടെ. എന്നാൽ ഇപ്പോൾ ഉള്ളതിനെ കുറിച്ച് അങ്ങനെ കയറി ചാടിയാൽ ചിലപ്പോൾ നമ്മൾ അപകടത്തിൽ പോകുമെന്നാണ് മാധ്യമങ്ങളും ശ്രദ്ധിക്കേണ്ടത്. അത് അവരോട് ചോദിച്ചില്ലേ? ഇത് എന്നോട് ചോദിച്ചാൽ മതിയായിരിക്കും. അത് SFI ക്കാരോടാണ് ചോദിക്കുന്നതായിരിക്കും നല്ലത്.